ഉറപ്പാണ്. കാരണം ഇത്രയോ ആയിട്ട് അവര് ഒന്നും ചെയ്യാണ്ടിരിക്കൂല, അതിന് പോലും അവര് തയ്യാറാവും, എന്നെ തീർക്കാൻ പോലും മടിക്കൂല അവര്. എനിക്ക് എന്തും പറ്റാ, എന്ത് പറ്റിക്കഴിഞ്ഞാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേണ് അവനും അവന്റെ ഉമ്മ അവന്റെ വാപ്പയാണ് കാരണം. കാരണം അത്രയ്ക്കും അവര് പോയിക്കൊണ്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ജീവന് ഭീഷണി ഉണ്ടെന്നാണ് പറയുന്നത്? അതെ. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും അവരാണ് കാരണം. ആരൊക്കെയാണ് കാരണക്കാരൻ? ആസിഫും അവന്റെ വാപ്പ അബ്ബാസ് ഉമ്മ. ഞാൻ സ്വയം മരിക്കണം, അതിന് എന്നോ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. നീ കൈമുറുക്കി ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ പോയി ചാട്, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവന്റെ ഉമ്മ. ഇനി ഒരു പെണ്ണിനും പറ്റരുത്, അവൻ ആരായാലും അവന്റെ അടുത്ത് പോയി പെടരുത്. അതിനുവേണ്ടി പറയണേണ് ഇന്നൊരു അക്കൗണ്ട് ആസിഫ് കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് ഒരു മെസ്സേജോ, ഇനി ഒരു പെണ്ണിനും പറ്റരുത്, അവൻ ആരായാലും അവന്റെ അടുത്ത് പോയി പെടരുത്. അതിനുവേണ്ടി പറയണേണ് ഇന്നൊരു അക്കൗണ്ട് ആസിഫ് കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് ഒരു മെസ്സേജോ. അവനവന് ജീവിക്കാനുള്ള അവകാശം ഇന്ന് ഭൂമിയിലുണ്ട്. ആ ഭൂമിയിലുള്ള അവകാശം ആരും നിഷേധിക്കാൻ പാടില്ല. തല്ലുക, പിടിക്കുക, അത്തരം രീതിയിലേക്കൊക്കെ ശരിക്കും മറ്റുള്ള ആളുകൾ പോകുമ്പോൾ അതൊക്കെ അതിനപ്പുറത്തേക്കാണ് ഈ കേൾക്കുന്നത്. അതായത് സ്വന്തമായിട്ട് കള്ളു കുടിപ്പിച്ച് ഭർത്താവിൻ്റെ അച്ഛൻ കള്ളു കുടിപ്പിച്ച് ഭാര്യനെ മകൻ്റെ ഭാര്യനോട് ഇത്തരം തെമ്മാടിത്തരം ചെയ്യുക, അങ്ങനെയാണ് പറയേണ്ടതിന്. അത്തരം ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് പറയാം, എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇനി അവൻ നന്നായിട്ട് വേണ്ടാത്തൊക്കെ യൂസ് ചെയ്യും. ഇവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാവധാനം അത്യാവശ്യം നല്ല റേഞ്ചിലുള്ള ഹൈസാനൊക്കെ വരും. കാര്യം തന്ത അതിന്റെ അഹങ്കാരത്തിന് കുറച്ച് തുള്ളാലോ എന്നുള്ള ലെവലിലൊക്കെ ഉണ്ടാവും. അതായത് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്യുന്നതിന് ശാസിക്കാതെ ഇത്തരം രീതിയിലേക്കൊക്കെ പ്രമോഷൻ കൊടുത്തോണ്ടിരുന്നത് ഞാൻ തീർച്ചയായും അത് മോശമായ രീതിയിൽ തന്നെ പോകും. അങ്ങോട്ട് പറയും, നമ്മൾ കേസ് കൊടുക്കാൻ പോണെയാണ്, ഇതൊക്കെ പറയാൻ പോണെയാണെന്ന് പറയുമ്പോ പറയും, നിന്റെ വാപ്പാന്റെ പോലീസ് നിന്റെ വാപ്പ അങ്ങനെ എന്തിനാണ് ഇത്രയും ചെയ്തിട്ട് പോലീസ് ജോലിയിൽ അങ്ങനെ ഇരിക്കണെന്ന് ചോദിക്കുമ്പോ പറയും, നമുക്ക് എന്താണ് പോലീസ് ജോലി പോയാൽ എന്താണ് ജീവിക്കാൻ പറ്റൂല, നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കണം ഒന്ന് പോയിക്കേ എന്ന് പറഞ്ഞിട്ട് തെറി വിളിക്കും. പിന്നെന്ന് പറയുമ്പോ അവന്റെ വാപ്പാക്ക് മുമ്പ് മീൻ കച്ചവടം ജോലിയാണെന്തോ ആയിരുന്നു, പിന്നെ ഭയങ്കര ആളൊക്കെയായിട്ട് തല്ലും കുത്തും ഇതൊക്കെ ആണെന്നാ പറഞ്ഞിട്ട്. അതുകൊണ്ട് എനിക്കിപ്പോ ഭീഷണി, എന്റെ ജീവിതത്തില് ഭീഷണിയാണ് ഇപ്പൊ. എനിക്ക് ഇനി എന്തും പറ്റ പറയാൻ പറ്റൂല, എന്തും പറ്റ, ഇത്ര ആയതുകൊണ്ട് ഇനി എന്തും പറ്റ. അതായത് മുൻപ് മീൻ കച്ചവടമായിരുന്നു, അതുകൊണ്ട് ഗുണ്ടാപ്പണി ആയിരുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണ്ട ഒന്നും കൊണ്ടൊന്നല്ലേ. കാരണം ഇപ്പൊ ഇനി എനിക്ക് എന്തും പറ്റ, എന്ത് പറ്റിക്കഴിഞ്ഞാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേണ് അവനും അവന്റെ ഉമ്മ അവന്റെ വാപ്പയാണ് കാരണം. കാരണം അത്രയ്ക്കും അവര് പോയിക്കൊണ്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ജീവന് ഭീഷണി ഉണ്ടെന്നാണ് പറയുന്നത്? അതെ. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും അവരാണ് കാരണം. ആരൊക്കെയാണ് കാരണക്കാര്? ആസിഫും അവന്റെ വാപ്പ അബ്ബാസ് ഉമ്മ. അവര് ഭീഷണി, നിങ്ങളുടെ കുടുംബത്തിനെ ഭീഷണിപ്പെടുത്തുന്ന, എനിക്ക് മാത്രല്ല എന്റെ കുടുംബത്തിന് എന്ത് പറ്റിക്കഴിഞ്ഞാലും, ആർക്കായാലും എന്ത് പറ്റിക്കഴിഞ്ഞാലും, എന്റെ കുടുംബത്തിൽ ആർക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും അവരാണ് കാരണം. അവരെന്തും ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്? കാരണം ഇത്രയോ ആയിട്ട് അവര് ഒന്നും ചെയ്യാണ്ടിരിക്കൂല, അതിന് പോലും അവര് തയ്യാറാവും, എന്നെ തീർക്കാൻ പോലും മടിക്കൂല അവര്. അവിടെ ഉണ്ടാകുമ്പോ പോലും വിഷം തന്ന കൊല്ലുന്ന് പറഞ്ഞോണ്ട് ഉണ്ടായതാണ്. ഹൗസ് ബോട്ട് വെച്ചിട്ട് അവന്റെ ഉമ്മ പറയും വെള്ളത്തിൽ ചാടി മരിക്കുക, എപ്പോഴും നോക്കിയാലും ഞാൻ സ്വയം മരിക്കണം, അതിന് എന്നോ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. നീ കൈമുറുക്കി ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ പോയി ചാട്, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവന്റെ ഉമ്മ. അതുകൊണ്ട് എന്തായാലും ഇവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണ് ശരിക്കും ഇത് ഒരു മൊഴിയായിട്ടുതന്നെ സ്വീകരിക്കണം. കാര്യം ഇത്തരം രീതിയിലേക്കുള്ള കുടുംബങ്ങളൊക്കെ നാണക്കേടാണ് കേരളത്തിന്, കേരള സമൂഹത്തിന് നാണക്കേട്. ബാക്കിൽ ഇരുന്ന് ക്യാമറ ചെയ്യുന്നത് സുൽത്താനാണ്. നന്ദി, നമസ്കാരം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന രീതി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം. ഒരു കത്തി പോലെയാണ് ഈ സാധനം, കഴുത്തറക്കാം, ശരിക്കും ഫ്രൂട്ട്സ് മുറിക്കാം. അതേപോലെ തന്നെയാണ് ശരിക്കും സോഷ്യൽ മീഡിയ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാം, മോശം രീതിയിലേക്ക് കൊണ്ടുപോകാം. തീർച്ചയായും ഇത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കാരണം തന്നെ അതാണ്. ശരിക്കും സോഷ്യൽ മീഡിയ ആണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നക്കാരനായിട്ട്, അതായത് വെല്ലുവിളി വരുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. നന്ദി, നമസ്കാരം.
എനിക്കിനി എല്ലാ ഗേൾസിനോടും പറയാനുള്ളത്, കാരണം ഞാൻ ഇത്ര അനുഭവിച്ച് ഇനിയൊരു പെണ്ണിനും പറ്റരുത്, അവൻ ആരായാലും അവൻ്റെ അടുത്ത് പോയി പെടരുത്. അതിനുവേണ്ടി പറയണേ, ഇന്നൊരു അക്കൗണ്ട് ആസിഫ് കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് ഒരു മെസ്സേജോ ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് മെസ്സേജോ അതൊന്നും വേണ്ട, കാരണം അത്രക്കും വലിയൊരു ഫ്രോഡാണ്. പോയി പെടരുത്, ആ അക്കൗണ്ടിൽ പോയി പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരോട്? കേരള സമൂഹത്തിനോട് പറയാനുള്ളത്, എല്ലാരോടും പറയാനുള്ളത്, കാരണം അത്രക്കും വലിയൊരു ഫ്രോഡാണ് അവൻ. ഇനി പോയിട്ട് ഒരു പെണ്ണ് അവൻ്റെ അടുത്ത് പെടരുത്, ഇനിയൊരു പെണ്ണ് പെടരുത്, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ പറയണത്. അത് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തോ. ഞാൻ ഇതിനു മുമ്പ് പോലീസിൽ ജോലി ചെയ്യുന്നതിന് മുമ്പ് മീൻ കച്ചവടം ചെയ്തും ഗുണ്ടായസും ചെയ്തിട്ടാണ് ജീവിച്ചിനെ. എന്നെ കുറിച്ചിട്ട് വന്നിട്ട് മട്ടാഞ്ചേരി ഒന്ന് അന്വേഷിച്ച് നോക്ക് നിങ്ങള്, അപ്പൊ നിങ്ങക്ക് അറിയാൻ പറ്റും. എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്നൊക്കെ ഞാൻ ചെയ്യും. നമുക്കൊരു ഭീഷണി ആയിട്ടയാള് കൊറേ ഫോണിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. 15 വയസ്സ് മുതൽ ഇവളെ വന്ന് സെക്സ് ചെയ്യലാണ് എന്റെ പരിപാടി. അപ്പൊ വീഡിയോസ് ഒക്കെ ഞാന് ജോലിക്ക് പോവല്ലോ, ജോലിക്ക് പോയിട്ട് തിരിച്ചുവരല്ലോ, തിരിച്ചുവരുമ്പോ അവനുണ്ടാവൂല. ഞാൻ ശരിക്കും മുമ്പൊക്കെ ഞാൻ ചില സമയത്തൊക്കെ പുറത്തുനിന്ന് പൂട്ടിട്ട് പോകും, കാരണം അവക്ക് ഉപ്പയില്ലാത്താണ്. അപ്പൊ ഞാൻ മാത്രമല്ല സംരക്ഷിക്കാനെ, അപ്പൊ ഞാൻ അധ്വാനിച്ചാല് നമ്മള് വീട് കഴിയാൻ പറ്റുള്ളൂ. നമുക്ക് എപ്പം മക്കൾക്ക് ആവില്ലിരിക്കാം. പിന്നെ ചെറിയ കുട്ടികളല്ലേ, നമ്മൾ അത്ര ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ പുറത്തുനിന്നാ മിക്കവാറും പൂട്ടിട്ട് പോലെ, ചില സമയത്തൊക്കെ ഞാൻ പൂട്ടില്ല, കുട്ടികൾക്ക് പേടിയാന്ന് പറയുമ്പോൾ പൂട്ടില്ല. പിന്നെ പകലാണ് നമ്മൾ ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നത്, അവിടെ പേടിക്കാനൊന്നുമില്ല. ഇവര് ഇങ്ങനെ വന്ന് അവര് പറയുന്നൊക്കെ വിശ്വസിച്ചിട്ട് ഇറങ്ങിപ്പോയി ഇവളോട് വിളിച്ച് പറയിപ്പിച്ച് നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക്. പിന്നെ ഇന്നെ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിയെന്ന് പറയണം. നിന്നെ തൊട്ടിട്ടുണ്ടോന്ന് വെച്ചാൽ തൊട്ടിട്ടില്ലെന്ന് പറയണം. നിന്നെ തല്ലിയിട്ടുണ്ടോ എല്ലാം ചോദിക്കും ജഡ്ജി. പറഞ്ഞന്ന് ഇവളെ ഹാജരാക്കി പോലീസ് സ്റ്റേഷനിൽ. വീഡിയോ കോളിലാണ് ജഡ്ജി വന്നു കൊറോണ ആയപ്പോൾ. ഇവളെ ചോദിച്ചപ്പോൾ പറഞ്ഞ ജഡ്ജി ചോദിച്ചു റേസ് മാരേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ശരിക്കും ഇവക്ക് റേസ് മാരേജ് എങ്ങനെയാണെന്നറിയില്ല, രജിസ്റ്ററിന് മുമ്പിലാണ് ഒപ്പിടേണ്ടത്. ശരിക്കും ഇവളെ മുമ്പിൽ അവർ ഡ്രാമ കളിച്ചു. രജിസ്റ്റർ ഓഫീസുകാരെ പോയി ഉള്ളിൽ ഫോം കൊടുത്തു തിരിച്ചു വന്നു. എന്നിട്ട് ഇവളോട് പറഞ്ഞ് രജിസ്റ്റർ ഓഫീസ് നമ്മൾ രജിസ്റ്റർ ആയി, പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെ വിചാരം ഇങ്ങനെയാണ് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്ന ഫോമിൽ ഒപ്പിട്ടിട്ട് അവിടെ പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞെന്നാണ് ഇവളെ വിചാരം. ഇല്ല, നമ്മൾ ഇപ്പോൾ 4-5 മാസത്തോളമായി കേസ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു അനക്കൂല ഒന്നുമില്ല. പോലീസുകാരോട് ചോദിക്കുമ്പോൾ പറയുന്നത് അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എന്നാണ്.